കുടിവെള്ള വിതരണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഓംബുഡ്സ്മാനായി യോഗ്യയാക്കിയ ഡെപ്യൂട്ടി മേയർ എം എൽ റോസിയെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷം. 50 അജണ്ടകളുമായി ചേർന്ന കൌൺസിൽ യോഗാരംഭത്തിൽ തന്നെ കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കുടിവെള്ള വിതരണത്തിലെ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് BJP പ്രതിപക്ഷ കൌൺസിലർമാർ രംഗത്ത് വന്നു. അന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും നിലവിൽ ഡെപ്യൂട്ടി മേയറുമായ എം എൽ റോസിയെ അടക്കം തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് വേണ്ടിയുള്ള ഓംബുഡ്സ്മാൻ അയോഗ്യയാക്കിക്കൊണ്ട് ഉത്തരവിട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ഡെപ്യൂട്ടി മേയർ രാജിവെക്കണമെന്നും അല്ലാത്ത പക്ഷം പുറത്താക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം നിരാകരിച്ചുകൊണ്ട് അജണ്ടകളുമായി കൌൺസിൽ യോഗം മുന്നോട്ടു പോകാൻ മേയർ തീരുമാനിച്ചതോടെ പ്രതിപക്ഷാംഗങ്ങൾ രാജി ആവശ്യപ്പെട്ട് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഇതോടെ മേയർ MK വർഗീസ് കൌൺസിൽ യോഗം പിരിച്ചുവിടുകയായിരുന്നു. തുടർന്ന് കോൺഗ്രസ് BJP അംഗങ്ങൾ കൌൺസിൽ ഹാളിൽ ഡെപ്യൂട്ടി മേയറെ ഉപരോധിച്ചു. ഡെപ്യൂട്ടി മേയറെ പുറത്താക്കും വരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. 1000 ലിറ്ററിന് 99 രൂപ എന്ന രീതിയിൽ കോർപ്പറേഷൻ ടൗൺ പ്രദേശങ്ങളിലും കൂട്ടിച്ചേർത്ത പഞ്ചായത്ത് പ്രദേശങ്ങളിലും അടക്കം ഒരു വ്യക്തി ടെൻഡർ വെച്ചു, അതിന് കൗൺസിൽ അംഗീകാരം നൽകി. എന്നാൽ മുമ്പുണ്ടായിരുന്ന കരാറുകാർക്ക് കൊടുക്കാനുള്ള ഒരു ഗൂഢാലോചന LDFന്റെ നേതൃത്വത്തിൽ നടത്തി. ആ ഒരു വർഷം നീട്ടിക്കൊടുത്തപ്പോൾ കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ സാമ്പത്തിക നഷ്ടം വന്നു. 12% പലിശയോടുകൂടി അത് തിരിച്ചു പിടിക്കാനാണ് ഓംബുഡ്സ്മാൻ വിധിച്ചത്. ഇവരെ അയോഗ്യരാക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷന് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇപ്പോൾ അവർ അയോഗ്യരാക്കി. അതിനെ മറികടക്കാനുള്ള ഒരു കോടതി ഉത്തരവുകളോ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ ആ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ കൗൺസിൽ മുന്നോട്ട് പോകാൻ പറ്റും? അതേസമയം ഓംബുഡ്സ്മാൻ ഉത്തരവ് കേവലം ഒറ്റ സീറ്റിന്റെ മാത്രം ബലത്തിൽ ഭരണം നടത്തുന്ന LDFന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. TCV, തൃശൂർ.